കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പൗരവിചാരണ വാഹന പ്രചരണ യാത്ര സംഘടിപ്പിച്ചു. ഇടകൊച്ചി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബേസിൽ മൈലന്ത്ര നയിച്ച പൗരവിചാരണ വാഹന പ്രചരണ യാത്ര കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പള്ളൂർത്തി സെൻട്രൽ മണ്ഡലത്തിൽ തുടക്കം കുറിച്ച പ്രചരണ യാത്ര വിവിധ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് ഇടകൊച്ചി അഗ്നസ് കോളേജിന് സമീപം സമാപിച്ചു. പിണറായി സർക്കാരിന്റെ അഴിമതി, തൊഴിലില്ലായ്മ, ക്രമസമാധാന തകർച്ച, സ്വജനപക്ഷപാതം, കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ എന്നിവ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടകൊച്ചി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബേസിൽ മൈലന്തറയുടെ നേതൃത്വത്തിലാണ് പൗരവിചാരണ വാഹന പ്രചരണ യാത്ര സംഘടിപ്പിച്ചത്. പള്ളുരുത്തി സെൻട്രൽ മണ്ഡലത്തിൽ നിന്നും ആരംഭിച്ച പ്രചരണയാത്ര പള്ളുരുത്തി തങ്ങൾ നഗറിൽ നടന്ന യോഗത്തിൽ കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലത്തിന് ശേഷം വീണ്ടും ഒരു തുടർ ഭരണം ലഭിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ജനങ്ങൾ ഈ മുന്നണിക്ക് കൊടുത്ത ഈ മാൻഡേറ്റ്, ജനവിധി എന്ന് പറയുന്നത് ഭരിക്കാനാണ്. അതിനെ പൂർണ്ണ മനസ്സോടെ ജനാധിപത്യ ബോധമുള്ള, ജനാധിപത്യത്തിന്റെ വക്താക്കളായ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം എന്ന ബോധം എല്ലാ അർത്ഥത്തിലും നൽകിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ആ ജനങ്ങളുടെ മാൻഡേറ്റിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ തിരിക്കാൻ, പ്രതിപക്ഷ ധർമ്മം അനുഷ്ഠിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടർ ഭരണം ലഭിച്ചപ്പോൾ അത് ജനങ്ങളെ ദ്രോഹിക്കാനുള്ള ഒരവസരമാണ് എന്ന് ധാരണയിൽ ചില നടപടികളുമായി ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. നമുക്കിന്നറിയാം, ഇന്ന് കേരളത്തിന്റെ എല്ലാ മേഖലകളെയും തകർത്തുകൊണ്ടുള്ള ഒരു ഭരണമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലാണ്. ആരാണ് അതിന് ഉത്തരവാദികൾ? ഞാനിവിടെ വരുമ്പോൾ ഡി സി സി ജനറൽ സെക്രട്ടറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചില കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്നിരിക്കുന്നു എന്നും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് ഈ കേരളത്തെ എത്തിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. മണ്ഡലം പ്രസിഡന്റ് എ ജെ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം ജില്ലാ സെക്രട്ടറി ഷെറിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ, തമ്പി സുബ്രഹ്മണ്യൻ, യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അഫ്സൽ നമ്പ്യാരത്ത്, മണ്ഡലം പ്രസിഡന്റുമാരായ എൻ പി മുരളീധരൻ, കെ ജെ റോബർട്ട്, ഇ എ അമീൻ, കെ എം ദേവദാസ്, കൌൺസിലർമാരായ ജിജ ടെൻസൺ, അഭിലാഷ് തോപ്പിൽ, ബ്ലോക്ക് ഭാരവാഹികളായ കെ എസ് അമ്മിണിക്കുട്ടൻ, എ ജെ സന്തോഷ്, കെ കെ സുദേവ്, വാർമയിൽ മധു, ജോണി പയപ്പള്ളി, കെ എസ് ഷൈൻ, ഷിജു ചിറ്റേപ്പള്ളി, എം എ ജോസി, ഫ്രാൻസിസ് അസീസി, ഡേവിഡ് ലിസൺ, ടി എ സിയാദ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷീജ പടിപ്പുരയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യാത്ര പള്ളുരുത്തി, കച്ചേരിപ്പടി തുടങ്ങിയ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് ഇടകൊച്ചി അഗ്നസ് കോളേജിന് സമീപം സമാപിച്ചു. മെട്രോ 7 ന്യൂസ്, കൊച്ചി. പി എം എസ് സി ബാങ്കിൽ നിന്നും ബജറ്റ് ഫ്രണ്ട്ലി സൂപ്പർ മാർക്കറ്റ് സ്മാർട്ട് മാർട്ട്, പള്ളുരുത്തി നമ്പ്യാമ്പുരം 40 ഫീറ്റ് റോഡിൽ December 2 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു.